അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, നിരന്തരമായി സിനിമകൾ കാണുക, സിനിമ കണ്ട് 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 അഡിക്ഷനായി പോയ ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള അനാശാസ വീഡിയോകൾ കണ്ട് അതിന് അടിമപ്പെട്ടു പോയ ആളുകൾ. പണ്ഡിതന്മാർ പറയുന്നു, ഈ ദിക്റ് ചൊല്ലിയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹാരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മനസ്സ് പലപ്പോഴും ചാഞ്ചാടുന്നത് നമുക്കുള്ള അവസ്ഥയാണ്. മനുഷ്യന്മാരെല്ലാവരും അങ്ങനെയാണ്. നന്നാവണം, ഒരുപാട് തെറ്റൊക്കെ ചെയ്തു, നന്നാവണമെന്ന് ഉറച്ച തീരുമാനമൊക്കെ എടുക്കും, മിനിറ്റുകൾ കൊണ്ട് വീണ്ടും പഴയ തെറ്റിലേക്ക് തന്നെ പോവും. ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ചെറുപ്പക്കാരികൾ പ്രത്യേകിച്ചും, ഇന്ന് മുതൽ ഞാൻ പഴയതുപോലെയല്ല, ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്ത് നിമിഷങ്ങൾക്കകം ആ തീരുമാനത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. ഹൃദയം അങ്ങനെ മാറിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, മസലുൽ ഖൽബി കരീഷത്തിൻ ബി അർലിൻ ഫുലാത്ത്. ഹൃദയമെന്ന് പറയുന്നത് മരുഭൂമിയിലുള്ള ഒരു കാറ്റുപോലെയാണ്. അത് ഭൂമിയുടെ മുകളിലൂടെ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കും. യുഖല്ലിബുഹ കൈഫഷാ, അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് മാറിപ്പോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീത്തുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീത്താണ്, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്താണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്സിറു യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി എന്നുള്ള ദിക്ര് ധാരാളമായി വർദ്ധിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മുത്തുനബിയോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് ദീൻ കൊണ്ടുവന്നയാൾ നിങ്ങളല്ലയോ? നിങ്ങളല്ലേ ഞങ്ങളെക്കാട്ടിലുമൊക്കെ ഈമാനും ഇസ്ലാമും കൊണ്ട് ഉന്നതിയിലെത്തിയത്? നിങ്ങളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേടിയാകുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ദുആ ചെയ്യാനുണ്ടായ കാരണം? യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, സമൂഹമേ, മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പറയുന്നു, മനസ്സിലെ ഇച്ഛകളെ പിടിച്ചു നിർത്താൻ ഈ ദിക്ര് ഉപകരിക്കും. അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, നിരന്തരമായി സിനിമകൾ കാണുക, സിനിമ കണ്ട് 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 അഡിക്ഷനായി പോയ ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള അനാശാസ വീഡിയോകൾ കണ്ട് അതിന് അടിമപ്പെട്ടു പോയ ആളുകൾ. പണ്ഡിതന്മാർ പറയുന്നു, ഈ ദിക്ര് ചൊല്ലിയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹാരമാണ്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികരിപ്പിച്ച ദിക്റാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള ദിക്ർ വളരെ മഹത്വകരമായ ദിക്റാണ്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പതിവാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ, ഞങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങൾ ഈമാൻ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും തഖ്‌വ കൊണ്ടുമെല്ലാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ മുത്തുനബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലിൽ നീര് കിട്ടിയ സമയത്തിൽ ആയിഷ ചോദിക്കുന്നുണ്ട്, നബിയെ, കാലിൽ വല്ലാതെ നീര് കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാണ്? അങ്ങയ്ക്ക് മഖാമും മഹമൂദില്ലേ, ഉന്നതമായ സ്ഥാനങ്ങൾക്ക് ഉടമയല്ലേ അങ്ങ്, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആരംഭ റസൂലിൻ്റെ മറുപടി, അഫല അക്കൂൻ അബ്ദൻ ഷക്കൂറ, എനിക്ക് നന്ദിയുള്ള ഒരു അടിമയാകേണ്ടേ ആയിഷ എന്നായിരുന്നു. ത്യാഗം ചെയ്ത് ജീവിക്കുകയും ഇബാദത്തുകളിലായി ജീവിക്കുകയും അള്ളാഹു ഉന്നതമായ എല്ലാ സ്ഥാനങ്ങളും നൽകി ബഹുമാനിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊരു പ്രവാചകന്മാർക്കും കിട്ടാത്ത ബഹുമാനം, മറ്റൊരു പ്രവാചകന്മാർക്കും കിട്ടാത്ത ആദരവുകൾ നൽകി ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നബിയുടെ ദുആയാണ് അള്ളാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തിനെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, എൻ്റെ ഹൃദയത്തിനെ നിൻ്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തേണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി ദുആ ചെയ്യുന്നു. ഈ ദുആ കേട്ടപ്പോൾ സ്വാഭാവികമായ പ്രത്യാഘാതം അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലുള്ളാ, എന്താണ് ഈ ദുആവിൻ്റെ അർത്ഥം? നിങ്ങൾ വലിയ ആളല്ലേ,
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയുണ്ട് സഹോദരങ്ങളെ, ഹൃദയം കൊണ്ട് കേൾക്കേണ്ട മറുപടിയാണ്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ട മറുപടിയാണ്, വെറും കാതുകൊണ്ട് കേട്ട് കാതുകൊണ്ട് തള്ളേണ്ട മറുപടിയല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അനസേ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഉന്നതമായ സ്ഥാനങ്ങളുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ്, പക്ഷേ എനിക്ക് ഭയമാണ്. തീർച്ചയായിട്ടും ഹൃദയമെന്ന് പറയുന്നത് രണ്ട് വിരലുകൾക്കിടയിലുള്ള നാണയം പോലെയാണ്. യുഖല്ലിബുഹു കൈഫഷാ, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് എപ്പോഴും മാറിപ്പോകാൻ, വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ വിക്ര നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, സിനിമകൾ കാണുന്ന, അതുപോലെ നിരന്തരമായി മറ്റുള്ള തെറ്റുകളിൽ ഏർപ്പെടുന്ന സഹോദരങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, ഈ വിക്ര നിങ്ങൾക്കൊരു പരിഹാരമാണ്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്ന ദിക്റാണ്. നബി തങ്ങൾ ഇത് പതിവാക്കാറുണ്ടായിരുന്നു എത്രേ. ഒരൊറ്റ സംഭവം കൂടി പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ, ശക്തമായ യുദ്ധമായിരുന്നു എന്ന, സ്വഹാബത്ത് ശാരീരികമായി നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എന്ന, സ്വഹാബത്തിനോട് നബി പറഞ്ഞു, സ്വഹാബ, നമ്മളിപ്പോൾ കഴിഞ്ഞു വരുന്ന യുദ്ധം പോലെയല്ല, ഇതിനേക്കാൾ വലിയൊരു യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വഹാബികൾ പറഞ്ഞു, നബിയെ, മാനസികമായി ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ശാരീരികമായി ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, ആയുധങ്ങൾ കുറവാണ്, ഇപ്പോൾ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല ബുദ്ധിയല്ല എന്ന് സ്വഹാബികൾ അഭിപ്രായപ്പെട്ടപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ശത്രുക്കളോട് പോർക്കളത്തിൽ പോരാടുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കൽബിനോട് പോരാടുക. ഏറ്റവും വലിയ പോരാട്ടം തൻ്റെ ഹൃദയത്തിനോടുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ തോന്നലുകളെ, ആവശ്യമില്ലാത്ത വിചാരങ്ങളെ പിടിച്ചു വെക്കുകയും സൃഷ്ടാവായ തമ്പുരാൻ്റെ പരിശുദ്ധ ദീനിനെ ഹൃദയം കൊണ്ട് മുറുകെ പിടിക്കുകയും ചെയ്യുക. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സാനിൽ ഹവ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിനെ പേടിക്കുന്നവർ നിങ്ങളിലുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിൻ്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തുക. അതിനൊരു ദിക്റുണ്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.